ഒരു മീഡിയം ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം എഴുന്നേറ്റേ ഉള്ളോ ഏയ് ഞാൻ എഴുന്നേറ്റിട്ട് 10-15 മിനിറ്റായി എന്താ രാവിലെ ഒരു വിളി കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചില്ലേ ഒരു പ്രൊഡ്യൂസറുടെ കാര്യം ആ അയാളിപ്പോൾ സിറ്റിയിലുണ്ട് സാഗര റിസോർട്ട് സ്റ്റേ ആണെന്നാണ് അറിഞ്ഞത് നീ രാവിലെ തന്നെ ആ പ്രൊഡ്യൂസറെ പോയി കാണണം പക്ഷേ ഇന്ന് ഷൂട്ടുണ്ടല്ലോ നീ വരുന്ന വഴി ആളെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിയാൽ മതി ഞാൻ അയാളെ കാണാം പക്ഷേ നിനക്കറിയാലോ പിടിച്ചു നിൽക്കാൻ ആകെയുള്ളത് ഈ ചെറിയൊരു വേഷമാണ് അല്പം വൈകി എത്തിയാലും സാരമില്ല രഘു സാർ അന്വേഷിച്ച ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം സിനിമ ആയതുകൊണ്ടാ അയാളെ പോയി കാണാൻ ഞാൻ പറയുന്നത് ഒരവസരവത്താൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു വഴി തുറക്കും അങ്ങനെ ഒരവസരം കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല സമ്മതിച്ചു പക്ഷെ ഒരു തുടക്കം എന്തായാലും വേണമല്ലോ അത് വേണം വേഗം റെഡിയായി ഇറങ്ങാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു നമുക്ക് സെറ്റിൽ കാണാം ശ്യാം നീ വേഗം കാപ്പി എടുത്തു വെക്കേ എനിക്കൊരാൾ കണ്ടിട്ട് വേണം ഷൂട്ടിനകത്താൻ നമ്മൾ സംസാരിച്ച മാറ്റങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ എഴുതാം ഷൂട്ട് നമുക്ക് അരമണിക്കൂർ വൈകി തുടങ്ങാം അതിലും വൈകാൻ പറ്റില്ല ഇല്ല അതിലും വൈകില്ല ഞാൻ ഇപ്പൊ തന്നെ എഴുതാം ശരി മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ആ ശ്യാം സർ സ്ക്രിപ്റ്റിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് തീർക്കാമെന്ന് റോവും പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ശരി സർ പിന്നെ ഹേമയെ വിളിച്ചിട്ട് ഒരു മണിക്കൂറിൽ പുറപ്പെട്ടാമെന്ന് പറഞ്ഞു അവരോടൊന്ന് വേട്ടേണ്ടി വന്നാൽ തലവേദനയാവും അറിയാലോ മറ്റുള്ളവരൊക്കെ ഏതാണ്ട് എല്ലാവരും എത്തി സർ മനു വന്നോണ്ടിരിക്കുക അല്പനേരത്തിൽ എത്തുമെന്ന് അറിയിച്ചു ഇന്നെടുക്കാനുള്ളതിൽ മനുവിന് ഹേമയുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഇല്ലേ ഒരു സീനുണ്ട് സർ ഞാൻ വിളിക്കാം ഓക്കെ ഹലോ യാ യാ ടെൽ മീ എക്സ്ക്യൂസ് മീ ആ രാധാകൃഷ്ണൻ ഏത് റൂമിലാണ് രാധാകൃഷ്ണൻ ഈ കെ ആണോ ആയിരിക്കണം ഫിലിം പ്രൊഡ്യൂസറാണ് ആ റൂം നമ്പർ 503 ആണ് അദ്ദേഹം ഇപ്പോൾ റെസ്റ്റോറൻറ്റിലുണ്ട് ഹരി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും മറ്റ് ഡോക്യുമെൻസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി എല്ലാം ഒന്ന് പെട്ടെന്ന് നടക്കണം ഏയ് ഇല്ലില്ല അതൊക്കെ ഓക്കെ ആ ഓക്കെ എന്നാൽ അതുകൂടി ഒന്ന് നോക്കൂ രാധാകൃഷ്ണൻ സാറല്ലേ ഹരി എന്താ പറഞ്ഞേ എന്നാ അതൊന്ന് നോക്കൂ അപ്പം എങ്ങനെയാണൊന്ന് ശരിയാക്കുന്നത് ആണോ അത് ശരി എന്നാൽ അതുകൂടി ഒന്ന് നോക്ക് എന്നിട്ട് എന്നെ ഒന്ന് വിളി ഞാൻ വൈകുന്നേരം വരെ ഈ ഹോട്ടലിൽ തന്നെ കാണും ഓ ഓക്കെ ഓക്കെ താങ്ക് യു ഹരി ബൈ ബൈ ഇരിക്കൂ ജസ്റ്റ് എ മിനിറ്റ് ഞാൻ ഈ നമ്പറൊന്ന് സേവ് ചെയ്തോട്ടെ ആ പറയൂ എൻ്റെ പേര് മനു കൃഷ്ണൻ ആർട്ടിസ്റ്റാണ് ഓ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഏതിലാണെന്ന് ഓർക്കുന്നില്ല സീമന്തരേഖയിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട് രഘുപ്രതാപ് അല്ലേ ഡയറക്റ്റ് ചെയ്യുന്നത് അതെ സാറിന് രഘു സാറിനെ അറിയോ നേരിട്ട് പരിചയമില്ല പക്ഷേ ഞാൻ ഇടയ്ക്ക് രഘുവിൻ്റെ അസോസിയേറ്റ് ഒരു ശാന്തത്തിനെ പരിചയപ്പെട്ടായിരുന്നു അറിയാം സാർ ഞാനും ശ്യാമും അടുത്ത സുഹൃത്തുക്കളാണ് ഇൻഫാക്ട്
ശ്യാമാണ് സാറ് സ്ഥലത്തുണ്ടെന്നും ചെന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞത്. ഓ, അത് ശരി. സാറിൻ്റെ പുതിയ പ്രോജക്റ്റ് തുടങ്ങുകയാണെന്നറിഞ്ഞു. അതിലൊരു വേഷം കിട്ടുമെന്നറിയാൻ ഞാനങ്ങനെ കാസ്റ്റിങ്ങിലൊന്നും വലുതായിട്ട് ഇടപെടാറില്ല. അതൊക്കെ ഡയറക്ടർ തീരുമാനിക്കും പോലെയാണ്. ഈ ഫിലിമിൻ്റെ ഡയറക്ടർ അബു റഷീദാണ്. അദ്ദേഹം അടുത്താഴ്ച ഈ സിറ്റിയിലുണ്ടാവും. മനു, അപ്പോൾ അയാളൊന്ന് കണ്ടു നോക്കും. മനു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ ഒരു ചായ പറയട്ടെ? ഒന്നും വേണ്ട സർ. ഞാൻ അബു സാറിനെ കാണാം സർ, പക്ഷേ സാറൊന്ന് പറഞ്ഞു വെച്ചാൽ. മനു, അബുവിനെ കാണുന്നതിന് മുമ്പ് എന്നൊന്ന് വിളിച്ചാൽ മതി. എൻ്റെ നമ്പറുണ്ടോ? ഉണ്ട് സർ, ശ്യാമിൻ്റെ നിന്ന് കിട്ടിയായിരുന്നു. ആ, എന്നാൽ വിളിച്ചാൽ മതി. ഞാൻ വിളിച്ചോളാം. എന്നാൽ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. മനു, പെട്ടെന്ന് ഒരു കാര്യം ഓർത്തു. ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ അബു എന്നോടൊരു വേഷത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. സാമാന്യം നല്ല പൊക്കമുള്ള ഒരാളെയാണ് അബു നോക്കുന്നത്. ചെറിയ റോളാണ്. മനുവിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. താല്പര്യമുണ്ട് സർ. ഒരു പ്രേതത്തിൻ്റെ വേഷമാണ്, മുഖം മറച്ചാണ് ചെയ്യേണ്ടത്. ഇതൊരു ചെറിയ വേഷമായതുകൊണ്ട് ഞാൻ പറഞ്ഞ അബു കേൾക്കും. പിന്നെ നന്നായിട്ട് ചെയ്ത അടുത്ത പടങ്ങളിലൊക്കെ അബു തന്നെ വേഷം വിളിച്ചു തരും. എന്താ, ചെയ്യാമോ? ചെയ്യാം സർ. ദിവസം തള്ളി നീക്കുന്നത് എങ്ങനെയാന്ന് അമ്മയ്ക്ക് അറിയില്ല. നിനക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ഈ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് ഒഴിയാം. സ്വപ്നങ്ങൾക്കും കുടുംബജീവിതത്തിനും ഇടയ്ക്ക് വഴിതെറ്റി നിന്നപ്പോഴെല്ലാം അമ്മയല്ലേ എനിക്ക് വഴികാട്ടിയായത്? ആ അമ്മയാണോ എന്നോട് ഇപ്പൊ ഇത് പറയുന്നത്? ക്വസ്റ്റ്യൻ മാനേജ് ചെയ്യണേ ശ്യാം. സർ,
ഹേമയുടെ ഡയലോഗിന് ശേഷം സുശീലയുടെ ഒരു സൈഷ്മ. ശരി സർ, ഈ ടേക്ക് ഓക്കെയാണോ? ഇതൊക്കെയാണ്. അതുപോലെ മനു എത്തിയോ? എത്തി സർ. എപ്പോ? വന്നിട്ട് 10-15 മിനിറ്റായി. മേക്കപ്പ് ചെയ്തപ്പോൾ റെഡിയെ കാണും. ഞാൻ വൈകിയതുകൊണ്ട് പ്രശ്നം എന്തെങ്കിലും? എന്ത് പ്രശ്നം? അതിന് നീ കാരണം ഷൂട്ട് ലേറ്റാവുന്നില്ലല്ലോ. സാർ ഇടയ്ക്ക് ഒന്ന് അന്വേഷിച്ചു, നീ സമയത്തെത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല. നീ അത് വിട്. രാവിലെ പ്രൊഡ്യൂസറെ കണ്ടിട്ട് എന്തായി? നമുക്കേ വൈകുന്നേരം വന്നിരിക്കാം. ഏ ഇത് കൊള്ളാലോ. ഓ ഇതോ, ഇത് ഗിഫ്റ്റ് കിട്ടിയതാ. ഹായ്. മനുവിനെ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാം, വരാതിരിക്കാൻ പറ്റുമോ? അരി മേടിക്കണ്ട. ആ, പണ്ടത്തെ പോലെയല്ല. മനുവിനിപ്പോ രണ്ടു പേർക്ക് അരി മേടിക്കണം. ശരിയാണല്ലോ, എങ്ങനെ ഉണ്ട് പുതിയ ജീവിതം? ആ, ജീവിച്ചു പോകുന്നു. ഈ സീരിയലിലെ വേഷമുള്ളത് വരെ എന്തായാലും ജീവിക്കും. കുറച്ചു നേരമായല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. രഘുസാറിനെയോ ചാമിനിയോ ആരെയും കാണുന്നുമില്ല. എനിക്കാണെങ്കിൽ നാളെ കിഷോറിന്റെ പടത്തിൽ ജോയിൻ ചെയ്യാനുള്ളതാ. ഏതാ പടം? ഗജപോക്കിരി. കിഷോർ പുതിയ ഡയറക്ടറാണേ. പിന്നെ അത് കഴിഞ്ഞാൽ ഉടൻ വേറൊരു തമിഴ് സിനിമയും ഉണ്ട്. മനുവിന് പടത്തിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? ചെയ്യണം. ഈ അബൂ റഷീദ് ആളൊരു ജാടക്കാരന്. എന്തായാലും പ്രൊഡ്യൂസർ വിളിച്ച് പറയാന്ന് പറഞ്ഞല്ലോ, അത് കാര്യമായി. എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. നീ വാ, നമുക്ക് ഓരോന്നൂടെ പറയാം. വാ വാ. ഓരോ റിപ്പീറ്റ്. അതുപോലെ വേഷം എന്താണെന്ന് പറഞ്ഞോ. ഇല്ല. നിറഞ്ഞതാരാണ് വെണ്ണിരാവിൻ ചിറകിലേറി വർക്ക് കഴിഞ്ഞാലും വേറെ എവിടെയെങ്കിലും പോയിരുന്നോളും. ശ്യാമിന്റെ കൂടെ ആയിരിക്കും അല്ലേ? ഞാൻ കഴിച്ചു, എനിക്കിനി ഒന്നും വേണ്ട. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണവും വേണ്ട, എന്നാലും ഇച്ചിരി നേരത്തെ വന്നൂടെ. അത് പിന്നെ ഇന്ന് പോകുന്ന വഴിക്ക് ഒരുത്തൻ ബൈക്കിൽ എന്നെ കുറെ നേരം ചേസ് ചെയ്തു. രാവിലെ പോകുന്ന വഴിക്ക് ആരോ ചേസ് ചെയ്തതുകൊണ്ടാണോ വൈകുന്നേരം ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത്? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ അതാ കണ്ടീഷൻ. പോയപ്പോഴാണോ വന്നപ്പോഴാണോ എന്നൊന്നും പിടിയില്ല അല്ലേ? അതുപോലെ ആരാ നിങ്ങൾക്ക് ഇങ്ങനൊരു ശത്രു? ആ, കൊറേ ദൂരായപ്പോ ഞാൻ അവനൊന്നും ഒതുക്കി. അവൻ തെക്ക് വടക്കിന് ചെന്നങ്ങ് വീണു. വീണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ അയാൾക്ക്? ഹേയ്, അവനങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. വീഴുന്ന സൗണ്ട് കേട്ട് ഞാൻ വണ്ടി എടുത്ത് നോക്കിയപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് തെറി വിളിക്കാൻ തുടങ്ങി. ഞാനും തിരിച്ചവനെ കുറെ വിളിച്ചപ്പോൾ നിന്നിടത്തങ്ങ് വീണുകൊണ്ട് അവൻ്റെ അടുത്ത പ്രകടനം. ആണോ? പക്ഷെ അയാൾക്ക് ശരിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഛേ, ഇതൊക്കെ റോഡിൽ നമ്മൾ കാണുന്ന സ്ഥിരം നമ്പറല്ലേ. അവൻ്റെ സൈഡിൽ ആളെ കൂട്ടാനുള്ള ഒരു പരിപാടി. ഞാനൊരു നടനാ, എൻ്റെ അടുത്ത് അങ്ങനെ ഒരുത്തൻ്റെ അഭിനയം ചിലവാവില്ല. എന്നാലും അയാളെ വീഴ്ത്താൻ നോക്കി ചേട്ടനും കൂടി വീഴാത്തത് ഭാഗ്യം.
മനുവേട്ടാ. കുളിച്ചിറങ്ങിയില്ല ഇതുവരെ. അതെ, സമയം 8:30 ആയി കേട്ടോ. അകത്തിരുന്ന് ഉറങ്ങുവാണോ? ഇന്നലത്തെ ഹാങ് ഓവർ ആയിരിക്കും. അതെ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാരണം ലേറ്റായെന്ന് പറയരുത്. ചേട്ടാ, ഇത് കണ്ടായിരുന്നോ? മനു, ആ ഡെഡ് എക്സ്പ്രഷൻ പെർഫെക്റ്റ് ആണ്, അത് വിടണ്ട. ശ്യാം, സാർ ആ ഫേസിന്റെ ക്ലോസ് എടുക്കണം. ശരി സാർ. റൂബൻ പറഞ്ഞത് ശരിയാ, ഈ ക്യാരക്ടറിന്റെ മരണം സ്റ്റോറി ഇനി അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കും. റെഡിയല്ലേ? ഓക്കെ, മതി മതി മതി. Let's go for a take. Ready? Silence. Rolling, sir. Action.